ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ഇതിലോട്ട് എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 8 ബ്രെഡ് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് പൊടിച്ചെടുക്കാമല്ലോ. ഇനിയിത് ജാറിലിട്ടിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അതൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഇവിടെ രണ്ട് തരം കളറിൽ ഞാൻ പൊടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ഒരു ഭാഗത്ത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് തരത്തിൽ എടുക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരു കളറില്ലാത്തത് ഈ ചിക്കനിൽ ചേർക്കാനും മറ്റേത് കോട്ടിങ്ങിനായിട്ടൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സാക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മിക്സാക്കിയിട്ട് വെച്ചതാണത്. ഇനി ഒരു 7 പീസ് ബ്രെഡ് ഞാൻ പൊടിച്ചിട്ടാണ് അത് പകുതി പകുതി ആക്കിയത്. അപ്പോൾ അതിൻ്റെ ഹാഫ് പോർഷൻ, പകുതി ഭാഗം ഞാൻ ഈ ചിക്കനിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പിടിച്ചാലൊരു അങ്ങനത്തെ ഒരു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ബ്രെഡ് ഇതിൽ ചേർക്കുന്നത്. വേറെ മൈദ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിൽ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ പൗഡറാണ്. പിന്നെ അതേ അളവിൽ തന്നെ ജിഞ്ചർ പൗഡർ, ഇഞ്ചി ചുക്ക് പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കൈ വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇനി ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് നല്ല ജീരകവും കുരുമുളകും കൂടി പൊടിച്ചതാണ്. ഡ്രൈ ആയിട്ടുള്ളത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ജീരകം, ക്യുമിൻ പൗഡറും പെപ്പർ പൗഡറും. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. സ്പൂണ് വെച്ചിട്ട് ഇളക്കിയാലും ഇത് ശരിക്കും കുഴഞ്ഞു കിട്ടൂല. നമ്മൾ സ്പൂണ് മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കണം. ഈ കുഴച്ചപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസിൻ്റെ കുറവ് തോന്നി. അപ്പോൾ ഞാനിവിടെ ചേർത്തതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതുകൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഈ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. നല്ലതുപോലെ പരത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ്, പിന്നെ കറക്റ്റ് പോർഷനാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് മാറ്റുന്നത്. അല്ലാതെ നമുക്ക് കറക്റ്റ് എല്ലാ അതും ഒരേ അളവിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലേറ്റിൽ വെച്ചിട്ട് പരത്തിയെടുക്കണം. കയ്യിൽ ലേശം ഓയിൽ തൂവിട്ടോ, അല്ലെങ്കിൽ ഇതിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കയ്യിൽ ഒട്ടി പിടിക്കാത്ത രീതിയിൽ ഒന്ന് പരത്തി എടുക്കാം. അധികം കട്ടിയില്ലാതെ ഒന്ന് പരത്തിയെടുക്കണം. എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ഒന്ന് പൊന്തു. കട്ട്ലറ്റിലൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു രീതിയിൽ തന്നെ എടുത്താൽ അത്ര തന്നെ വലിപ്പം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമ്മൾ പച്ച അരച്ചതല്ലേ, അപ്പോൾ ഇതൊന്നും പൊന്തു. അപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ രീതിയിൽ തന്നെ ഇത് കറക്റ്റ് എല്ലാ ഭാഗവും ഒരേപോലെ നമ്മൾ കത്തി വെച്ചിട്ട് നമുക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഭാഗം എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. ഇനി നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതൊക്കെ എല്ലാം ഒരേപോലത്തെ അളവിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഞാനിതൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് നീളത്തിലുള്ള ഒരു ചതുരം പോലെ ആക്കിയെടുക്കുന്നത്. എന്നിട്ട് നടുഭാഗത്ത് നമ്മൾ നഗറ്റ്സിൻ്റെ ഒക്കെ ഷേപ്പ് കണ്ടിട്ടില്ല, നടുഭാഗത്ത് ഒന്ന് കുഴിഞ്ഞിരിക്കുമല്ലോ, അതുപോലെ ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു നഗറ്റ്സിൻ്റെ ആകൃതിയിൽ നമുക്ക് കിട്ടും. എൻ്റെ ചാനലിൻ്റെ നെയിം ഇപ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്, നിഷീസ് ക്രിയേഷൻസ് എന്നാക്കിയിട്ടുണ്ട്. പിന്നെ വീഡിയോ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യണം. പിന്നെ എല്ലാ ബോൾസും ഇതേപോലെ എല്ലാതും നമുക്ക് ഒരേ രീതിയിൽ തന്നെ ഉരുട്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ തന്നെ ഇത് ഭയങ്കര ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് എന്തായാലും ഒന്ന് കണ്ടിട്ട് വീട്ടിൽ കുട്ടികൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം. നഗറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമോ, അത്ര ടേസ്റ്റ് ഉണ്ടാവുമോ നമ്മളുണ്ടാക്കിയാൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മുടെ എല്ലാ
ബോൾസും തയ്യാറായിട്ടുണ്ട്. എല്ലാതും ഷേപ്പിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ഷേപ്പാക്കിയതും ഇതിലൊന്നിട്ടിട്ട് ഓറഞ്ച് കളറിൽ ഞാൻ മാറ്റി വെച്ചിട്ടില്ലേ ബ്രെഡ് ക്രംസ്, അതിലൊന്ന് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഷേപ്പിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലാക്കുമ്പോൾ അതിനൊന്ന് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഇതിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലാക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നഗറ്റ്സിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നുള്ളൂ, രണ്ട് മൂന്നെണ്ണം കാണിക്കുന്നുള്ളൂ. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുതലാണ്, അപ്പം പിന്നെയും കൂടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ നഗറ്റ്സിൻ്റെ എല്ലാ ഷേപ്പും എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ നോക്കണം. കണ്ടില്ലേ നല്ലൊരു രസമുള്ള ഷേപ്പായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റി. ഇനിയൊരു പാൻ നമുക്ക് അടുപ്പത്ത് വെക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാം. പാൻ ചൂടാവുള്ള നിങ്ങൾക്ക് ഹൈ ഫ്ലെയിം ആക്കാം. പിന്നെ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ ഹൈ ഫ്ലെയിം ആകാതെ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇട്ട പാടെ തന്നെ കരിഞ്ഞു പോകും. എനിക്ക് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ സംഭവിച്ചു. ഞാൻ ക്യാമറ ഒക്കെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കുമ്പോഴത്തേന് എണ്ണ ഒന്ന് ചൂടായിപ്പോയി. അത്രയും ഹൈ ഫ്ലെയിമൊന്നും ആക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ അധികം ബ്രൗണിഷും ആവരുത്, ബ്രൗൺ കളറും അല്ലാതെ ആവരുത്. ഈ ഓറഞ്ചിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് ആ ഓറഞ്ച് കളറ് വല്ലാതെ നഷ്ടപ്പെടുകയും ചെയ്യരുത്. നമ്മൾ കട്ട്ലറ്റിൻ്റെ ഒന്നും കളറ് ആക്കരുത്. കട്ട്ലറ്റിൻ്റെ കളറ് എന്ന് വെച്ചെങ്കിൽ നമ്മൾ മസാലകളൊക്കെ ചേർക്കുമ്പോൾ ഓൾറെഡി നമുക്കൊരു കളറ് മാറ്റം ഉണ്ടാവും. ഇത് അധികമൊന്നും മാറ്റം നമുക്ക് വരുത്തേണ്ട ആവശ്യമില്ല. നല്ലൊരു രസമുള്ളൊരു കളറ് ഓറഞ്ച് കളറിൽ തന്നെ നമുക്ക് പൊരിച്ചെടുക്കുകയാണ് നല്ലത്. ഇനി ഇത് കഴിക്കാനായിട്ട് കെച്ചപ്പ് വേണമെങ്കിൽ എടുക്കാം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്കാക്കിയെടുക്കാം. മറിക്കുമ്പോഴൊക്കെ ഇത് പൊട്ടാതെ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 4-5 എണ്ണം ഇട്ടിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേകാറായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ വേവിൻ്റെ പാകം എങ്ങനെ അറിയാന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇട്ടതിനേക്കാളൊന്ന് ഇരട്ടിയായിട്ട് പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ചിക്കനും ഐറ്റംസും എല്ലാം മറ്റുള്ളതൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ഡ്രൈ ആയിട്ടുള്ളതല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ മാത്രമേ അതിൽ വേകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് വെന്ത് എന്നുള്ളത് അറിയാൻ അതൊന്ന് പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് വെന്തിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കാണ്ട് നോക്കണം. നഗറ്റ്സിൻ്റെ കളറ് കറക്റ്റ് ഒരു ഓറഞ്ച് കളറിൽ നല്ല രസമായിട്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കാൻ നോക്കാം. എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോറടിക്കണേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാട്ടോ. പിന്നെ അപ്പോൾ ബാക്കിയുള്ളതും കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഒരു കുറച്ചൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുടുക്കാച്ചി ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ കുറച്ച് ഹൽവ, അനാർ ഹൽവ എന്ന് തോന്നുന്നു, അതുപോലെ കുറച്ച് കുറച്ച് ചമ്മന്തി. ഒരിക്കലും കേടുവരാത്തൊരു ചമ്മന്തി ഉണ്ട്, എത്ര വേണമെങ്കിലും ഇരിക്കും, ദിവസങ്ങളോളം ഇരിക്കും. അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണാത്തവരൊന്ന് പോയിട്ട് കാണണം. എൻ്റെ രീതിക്ക് കൊടുന്ന് ഞാൻ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. എത്രത്തോളം നിങ്ങളിലേക്ക് എത്തണമെന്ന് അറിയില്ല. എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എടുക്കാനും ശ്രമിക്കാറുണ്ട്. എഡിറ്റിങ്ങൊന്നും എനിക്ക് അത്രാണ്ട് അറിയില്ല. ഉള്ളത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. സത്യം പറയലോ, ഞാൻ ഈ നഗറ്റ്സ് ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ വന്ന ശേഷമാണ്. ഞാനിവിടെ ഇവിടെ UAE-യിലാണല്ലോ. ഇവിടെ വന്ന ശേഷമാണ് നഗറ്റ്സ് കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രോസൺ അല്ലേ നമുക്ക് കിട്ടുക, ഫ്രോസൺ ഞങ്ങൾ വാങ്ങാറുണ്ട്. അപ്പോൾ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് സാധനവും കണ്ടാലും ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ച് നോക്കിയപ്പോൾ ക്യുമിൻ പൗഡർ, അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ജിഞ്ചർ, ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ പലരും പലതരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ ശരിക്കും നമ്മൾ ആ മക്ഡൊണാൾഡ്സ് അതുതന്നെ അല്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റായിട്ട് തോന്നി.
ഞാനീ പറഞ്ഞ അളവിലൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഒരു 17 നഗറ്റ്സാണ് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതലുണ്ടാക്കി വെക്കണമെങ്കിൽ സിബ്ലോക്ക് കവർ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ കുറച്ച് ഇതിനേക്കാൾ ഇരട്ടിയോ മൂന്നിരട്ടിയോ അത്ര എടുത്തിട്ട് അപ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൊരിച്ചിട്ട് സിബ്ലോക്ക് കവറിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്കെടുത്ത് പൊരിക്കാമല്ലോ, അപ്പോൾ നമുക്ക് ഈസി ആവും. പിന്നെ ഞാനിപ്പോൾ എടുത്തു വെക്കണ രീതിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോൾ കഴിക്കാവുന്ന അത്രേ എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാതും ഞാനിത് പൊരിച്ചിട്ട് അത്യാവശ്യം വെന്തിട്ട് മാറ്റി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. കളറൊന്നും അധികം മാറ്റം വരാതെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടൊക്കെ. ഇനി നമുക്കിത് സെർവ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. എല്ലാതും ഫ്രൈ ചെയ്തിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നഗറ്റ്സിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഞാനൊരു സെർവ് ഡിഷിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും എല്ലാവരോടും ഒന്ന് പറയണം, ഇങ്ങനെ ഒരു ചാനലുണ്ട്, വീഡിയോ ഒക്കെ ഒന്ന് പോയിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും കാണാൻ ആഗ്രഹിക്കുന്ന നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ ശ്രമിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.